ഇനി വരുന്നത് കിറ്റ് ഇന്ത്യ സമരമാണ്. പക്ഷെ കിറ്റ് ഇന്ത്യ സമരത്തിന് മുമ്പ് നമുക്ക് 1932 വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1932 അതുപോലെ തന്നെ പൂനെ കരാറിന് ശേഷം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് വിവിധ പാഠഭാഗങ്ങളിലായിട്ടാണ് SCRT-യിലെ. പക്ഷെ ഇവിടെ നമുക്ക് 1932 കഴിഞ്ഞ പിന്നെ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കിറ്റ് ഇന്ത്യ സമരത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊതുവായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിൽ വിട്ടുപോയതും മറ്റു പാഠഭാഗങ്ങളിൽ വിട്ടുപോയതല്ല, ഈ പുസ്തകത്തിൽ ഈ പാഠഭാഗത്തിൽ ഇല്ലാത്തതും എന്നാൽ SCRT-യുടെ മറ്റു പാഠഭാഗങ്ങളിലുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് കിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് തന്നെ പോവാം. അതിൽ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് ആരൊക്കെ പ്രവർത്തിച്ചിരുന്നത്? EMS ഒക്കെ പിന്നീട് പ്രവർത്തിച്ചിരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ്. ഈ ആ പാർട്ടി എന്തായിരിക്കുമ്പോ മറ്റേ എന്താ പറയാ, ആ പാർട്ടി നിരോധിക്കപ്പെടുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിയല്ലോ, ആ നിർത്തിവെച്ചതും ഗാന്ധിയൻ ആശയങ്ങളോടുള്ള വിയോജിപ്പ് മൂലമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവാണ്. ഓർത്തു വെക്കുക, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവ് ആണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി അത് ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി JP എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥ സമയത്തൊക്കെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അണികളെ പരസ്പരം സംബോധന ചെയ്തിരുന്നത് കോംറേഡ് അഥവാ സഖാവ് എന്ന പദം കൊണ്ടാണ്. അവിടെ നേതാവ് എന്നൊന്നല്ല വിളിക്കുക, നേതാവും അണികളും ഒക്കെ പരസ്പരം സഖാവ്, കോംറേഡ്, സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് അവര് വിളിച്ചിരുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് 1950 ആക്ട് നമ്മൾ പഠിച്ചു, മിന്റോ മോർലി. 1919 മൊണ്ടേഗു ചംസ്ഫോർഡ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും സുദീർഘമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പക്ഷെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ചെറിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഏറ്റവും വലിയ നിയമനിർമ്മാണം. ബ്രിട്ടൻ നടത്തിയ, ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണം ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ ഉള്ളത് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ വിവിധ രാഷ്ട്രങ്ങളിലുള്ള വ്യത്യസ്ത ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കടം കൊണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കടം കൊണ്ട ആർട്ടിക്കിളുകളൊക്കെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോ എന്തിനോടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്, ഇന്ത്യൻ ഭരണഘടന. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അത് മറന്നു പോകണ്ട. നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗമാണ് നമ്മുടെ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പോളിസീസ് ആയിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവർണറാണ് സംസ്ഥാന രാഷ്ട്ര തലവൻ. ഇത് കടകൊണ്ടിട്ടുള്ളത് ഇപ്പോ ഗവർണറും സംസ്ഥാനവും തമ്മിൽ കേരളത്തിൽ മാത്രമല്ല മദ്രാസും എല്ലായിടത്തും പ്രശ്നം നടക്കുന്നത് കൊണ്ട് ഓർത്തു വെക്കണം, ഗവർണറെ സംസ്ഥാന ഭരണത്തലവൻ എന്നുള്ള ആശയം കടം കൊണ്ടിട്ടുള്ളത് സംസ്ഥാന ഭരണത്തലവൻ ആരാണ്? ഗവർണറാണ്. അത് ഫെഡറൽ നിയമത്തിനെതിരെ കത്തിവെക്കുന്ന രീതിയിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ എതിർപ്പുണ്ട്, നേരെ തിരിച്ച് എതിർപ്പുണ്ട്. Apa idokke narathikkumbo orkkuka. Governor Samstana Barana Talavan and Allah Asham, Namal Karagundi, the Government of India Act, Ireditola, Nupatanchilane, Ireditola, Nupatanchila, Government of India Act, Nilevil, where another Ireditola, Mupati Edilan. Maturu Pradana Pata Kari, either Government of India Act, Ireditola, Mupati Anchile, Shaktamaya, Breakularum, Engine Illatumaya, Yendram and Nana. Government of India Act ne Aare Visheshippichadu, Jawaharlal Nehru Visheshippichadu. Appo Naakirajangaludeyum, British Indiyudeyum, Itham Lakshamittukondulla, Federal Samvidhanam Konduvannathu, Government of India Act aanu, Provishakalil Divaranam Avasanikkannundu, Kendrathil Divaranam Nadappil vannu, Provishakalil Swayambharanam konduvannu, Burmaye Indiyil ninnum verppeduthiyathu, Government of India Act prakaramanu, 1937 aanu, Burma India in the Marun, India in the Marun. Burmaya, India in the Verpert theatre, Iretola, Iretimupatilana, the Government of India Act Pragaramana. Adubaraman, Bombay in Sindhine, Bihar in Odisha, Makaverpertununda, Matil Prana Patakariamana, Federal Court the Nilavil Veranother, Iretola, Iretimupatanjila, Government of India Act Pragaramana. Edan other Federal Court of the Federal Court of the Nilavil Veranother. Federal Court of the Nilavil Verinother. If Federal Court of the Anathinida, Ireti Tolaireti, Nalpati, sorry, Ireti Tolaireti, Anbada, January Irivatiatna, Ireti Tolaireti, Anbada, January Irivatiatna, Supreme Court of the Itimar. Federal Court of the Supreme Court of the Imarida, Picarata, Supreme Court of the Imaria, Federal Court of the Nilavil Verinother, and the E Government of India Act Pragaramana or Tuekiga, above. Government of India Act Valare Pradhana Petta Unnan. Mattanana forward block. Forward block in a Kursanamal Nilkanam. Ireti Tolaireti Mupambailana forward block Rubakan. E forward block Stabik another Arana. Forward block Stabik another Subhash Chandra Bose. Subhash Chandra Bose forward block Stabik another. INA Stabich other Subhash Chandra Bose Lato. INA Stabik another Rat Bihari Bosana. You need Subhash Chandra Bose in the Neruto Etugayana, forward block in the Padagirula, Murgam Kaduaya Irnu, forward block in the Prathama, Agirindia Samela Narakunudu, Nakpurana. Ireti Tolaireti Nupatombu Garinal, Ireti Tolaireti Nalpada, Pradana Pata, Uruvasaman, and then Ireti Tolai Nalpadil Narakunudu. Ireti Tolaireti Nalpadil, Pradana Pata under guarding Alan of Wakanda, on the Diratra Vadam, on August offer. Other Diratra Vadam, Munot to Wakinother, Muhammad Ali Chinea. Iretolaireti Nalpada, the Rastravadam. The Rastravadam, Arana Munno to wake another, Muhammad Ali Jinayana Munno to wake another, the Rastravadam Munno to wake another, Muhammad Ali Jinayan, the Rastravadam. Iretolaireti Nalpadirana, the Rastravadam with another. E. Virastravadate, Pakistan Pranayam in Ariapur. Rastravatan Matur Perana in the Pakistan Pranayam. Pakistan Pranayam and Ariapatalum. Dirastravadam and Ariapatalum, Adarandum Muno to Wakina the Muhammad Ali Jinayana, Ireti Tolaireti Nal Padirana, Muslim Alker, Sondamai, Rastramanam and Adiam Avishapata Vakti Pache Muhammad Ali Jinayala, Muslim Alker, Sondamai, Muslim Alkai, Sondamai, Uri Rastramanam, Sondamai, Uri Rastram Venam in Avishapadanother, Allama Iqbalana, Aranother, Allama Iqbal, Allama Muhammad Iqbal Anna. Adeham Allahabadil which Ireti Tolaireti Nupadil and Avishipudan. Sare Jaham Seacha in the Varayana, Valara Prasitamaya, Ghana Medidia, Adehandanayana, Indiki, India in Pakistan. Vanamin Pakistan Manamala, Muslim Alkusandamai, Rastra Manamina, Avishapata. Pakistan and a pair Nurdeshavati Pache, Allama Muhammad Iqbal Allah. Marich Arana, Rahmat Ali, Ireti Tolaireti Mupati Munirana, Rahmat Ali, Pakistan and the La Pere Prakabina. Pakistan and the La Pere were another Rahmat Aliana, and Al Muslim Sondamai, Rastramanam and another Parinother, Allama Muhammad Iqbalana, and Al Ireti Tolaireti Nalpadi, the Rastravada Prameam, Munotukundu, another Muhammad Ali Jinayana, Lahorula, Muslim League Samalatil Vachana, E. Prameam, with another. Okay, or to Akiva. Ini Aditha Ireti Tolaireti Nalpadumai, when the Patanamolo orc and other Ireti Tolaireti Nalpadumai, when the Pato orc and other August offer. And Dani August offer in the Varinother. August Vagdana Madava, August offer in the Varanal, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യമാക്കി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ 1939 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് വാഗ്ദാന പ്രകാരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി ഓഫർ ചെയ്തു. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി ഓഫർ ചെയ്തു. ഇന്ത്യക്ക് ഒന്നാമത്തെ കാര്യം ആഗസ്റ്റ് ഓഫറിൽ. അതുപോലെ തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടനാ നിർമ്മാണ സഭ, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടനാ നിർമ്മാണ സഭ അതും ഓഫർ ചെയ്തു. ഇത് രണ്ടുമാണ് ആഗസ്റ്റ് ഓഫറിൽ ഭരണഘടനാ നിർമ്മാണ സഭയും ഓഫർ ചെയ്തത്. ആഗസ്റ്റ് ഓഫറാണ് സഭയും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. ഈ ആഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്തിഗോ ആണ്. ആഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ലിൻ ലിത്തിഗോ ആണ്. ആഗസ്റ്റ് വാഗ്ദാനത്തെ എതിർത്തുകൊണ്ട് നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. ആ വ്യക്തി സത്യാഗ്രഹത്തിൽ ആരെല്ലാം പങ്കെടുത്തു? ആദ്യം പങ്കെടുത്തത് ആചാര്യ വിനോബാവയാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധി രണ്ടാമത് തെരഞ്ഞെടുക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിൽ നിന്നും വ്യക്തി സത്യാഗ്രഹത്തിനായി തെരഞ്ഞെടുത്തത് കെ കേളപ്പനെ ആണ്. വ്യക്തി സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് ഒരു മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. അത് ഡൽഹി മാർച്ചാണ്. അപ്പൊ 1940 ആഗസ്റ്റ് ഓഫർ 1939 മുതൽ 45 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് അന്നത്തെ വൈസ്രോയിയായ ലിൻ ലിത്തിഗോ നടത്തിയ പ്രഖ്യാപനമാണ് പുത്രികാ രാജ പദവി നൽകാമെന്നും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാമെന്നുമായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനെതിരെ ഗാന്ധി വ്യക്തി സത്യാഗ്രഹം നടത്തി. ആദ്യം അതിൽ പങ്കെടുത്തത് ആചാര്യ വിനോബാവയാണ്. രണ്ടാമത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. കേരളത്തിൽ നിന്നും വ്യക്തി സത്യാഗ്രഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ആള് കെ കേളപ്പനാണ്. 1942 ക്രിപ്സ് മിഷൻ. 1942 മറ്റൊരു മിഷൻ വരുന്നുണ്ട്. അതാണെന്ത്? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന 1942 രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാം എന്നതിൽ പറഞ്ഞു. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കാമെന്നും, മെല്ലെ മെല്ലെ മുഴുവൻ അംഗീകരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിലേക്ക് ബ്രിട്ടൻ കടന്നു വരികയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോ ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷനിലെ അംഗങ്ങൾ സർ സ്റ്റാഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറും പെറ്റ്വിക് ലോറൻസുമാണ്. ഇവർ തന്നെയാണ് പിന്നെ ക്യാബിനറ്റ് മിഷനിലും അംഗങ്ങളായത്. ആരെല്ലാമാണ് ക്രിപ്സ് മിഷനിലെ അംഗങ്ങൾ? സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെറ്റ്വിക് ലോറൻസ് ഉണ്ട്, അതുപോലെ തന്നെ എ വി അലക്സാണ്ടർ ഉണ്ട്. പെറ്റ്വിക് ലോറൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് എ വി അലക്സാണ്ടർ. ഇവരൊക്കെയാണ് എന്തിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ? ഈ ക്രിപ്സ് മിഷനിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ആരാണ്? അത് മറക്കണ്ട, അത് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. മഹാത്മാഗാന്ധി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ച ഒരു വാക്കുണ്ട്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. അപ്പൊ 1942 ക്രിപ്സ് മിഷൻ, ക്രിപ്സ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെറ്റ്വിക് ലോറൻസ്, എ വി അലക്സാണ്ടർ എന്നിവരാണ് അംഗങ്ങൾ. അത് എന്തൊക്കെയാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തത്? ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി, ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, ഇതെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസും ഇതിനെ തള്ളിക്കളയുന്നുണ്ട്. പൂർണ്ണ സ്വരാജിലേക്ക് അപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് ക്രിപ്സ് മിഷനും സക്സസ് ആകുന്നില്ല. ഇതിനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെടുകയാണ്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ഈ 1942 ആഗസ്റ്റ് 8 സമ്മേളനമാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓർത്തു വയ്ക്കുക, അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെയും മുദ്രാവാക്യം? ഇതായിരുന്നു: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ഒരു വലിയ ആഹ്വാനമാണ് നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇതാണ് ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിലെ ബഹുഭൂരിഭാഗം നേതാക്കന്മാരും ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്നു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ്, ജയിലിലാണ് ഗാന്ധിജിയെയും കസ്തൂർബാ ഗാന്ധിയെയും എന്ത് ചെയ്തത്? പാർപ്പിച്ചത്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബാ ഗാന്ധി മരിക്കുകയാണ്. 1944 ഫെബ്രുവരി 22 ഓർത്തു വെക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ദിവസമാണ്. 44 2 ഫെബ്രുവരിയാണ് 22. 44ന്റെ പകുതിയാണല്ലോ 22. ഗാന്ധിയുടെ പകുതി മരിക്കുകയാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. 1944 ഫെബ്രുവരി 22 കസ്തൂർബാ ഗാന്ധി മരിച്ചു. ജയിൽ വളപ്പിൽ തന്നെയാണ് ശവസംസ്കാരം നടത്തിയത്. ആഗാഖാൻ കൊട്ടാരത്തിലാണ്, പൂനെയിൽ. ഇപ്പോ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ രണ്ടാളുകളുണ്ട്. ഒന്ന് അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായൺ. അതുകൊണ്ട് തന്നെ അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ജയപ്രകാശ് നാരായണൻ അപ്പൊ എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോ അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിയാണ്. ഈ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങളും ഹർത്താലുകളും അതുപോലെ തന്നെ കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപമായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താ വിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ സമരത്തെയും അതിക്രൂരമായി അമർച്ച ചെയ്തു. അങ്ങനെ 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ഇതിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? MP നാരായണ മേനോൻ പങ്കെടുത്തു, കെ അളപ്പൻ പങ്കെടുത്തു, മൊയ്തു മൗലവി പങ്കെടുത്തു, AV കുട്ടിമാളു അമ്മ ഇവരൊക്കെ പങ്കെടുത്തു. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നത്. ഏതാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നത്? ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കേരളവും വളരെ ശക്തമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ്, ഓർക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ആരുടെ പരാജയത്തെ തുടർന്ന്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ്. 1942 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം, ഇത് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ഗോവാലിയ ടാങ്ക് മൈതാനം, GT മൈതാനത്തിലാണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്, ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്, GT മൈതാനത്തിലാണ് ഇത് നടക്കുന്നത്. ഈ മൈതാനം തന്നെ ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മൈതാനത്തിന് തന്നെ മറ്റൊരു പേരാണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഈ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം നടക്കുന്നത്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരം ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഗാന്ധിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം മറക്കണ്ട: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം PSC ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട സമരനായകൻ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട സമരനായകൻ ആരാണ്? KB മേനോനാണ്. അപ്പൊ 1942, ഈ 1942 തന്നെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1942 തന്നെയാണ് എന്ത് രൂപീകൃതമാകുന്നത്? ഇന്ത്യൻ നാഷണൽ ആർമി രൂപമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസ്താവനയാണ്, ആഹ്വാനമാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ ഇന്ത്യൻ നാഷണൽ ആർമി ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരല്ല? സുഭാഷ് ചന്ദ്രബോസ് അല്ല. ഇത് പിന്നീട് അതിന്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ്. അത് റാസ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപവൽക്കരിക്കുന്നത്. ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. INAയുടെ ഒരു റേഡിയോ ആണ് ആസാദ് ഹിന്ദ് റേഡിയോ. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഇതാണ് INAയുടെ നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ഈ യുദ്ധം ആരംഭിച്ചപ്പോ ആരോട് പറഞ്ഞത്? ഗാന്ധിജിയോട് പറഞ്ഞത്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ എന്താണ് വിശേഷിപ്പിച്ചത്? നേതാജി എന്ന് വിശേഷിപ്പിച്ചു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്നു ഏത്? ജാൻസി റാണി റെജിമെന്റ്. ഈ ജാൻസി റാണി റെജിമെന്റിന്റെ നേതാവും ആരായിരുന്നു? അതൊരു മലയാളിയായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഇതിന്റെ നേതാവ്, ഈ INAയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവ്, അതായത് ജാൻസി റാണി റെജിമെന്റിന്റെ നേതാവ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷനായി INAയിൽ ചേർന്ന ധീരനായ മറ്റൊരു മലയാളിയുണ്ട്. അതാണ് വക്കം അബ്ദുൽ ഖാദർ. അപ്പോ INAയിലെ മലയാളി ബന്ധങ്ങളെ കുറിച്ചും വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്ലാസ്, ഈ 2 പാഠങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് അവസാനിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.